പ്രിയമുള്ളവരെ എൽ പി യു പി പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ഇംഗ്ലീഷ് ഈ രണ്ട് വിഷയങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഈ ചാനലിൽ ചേർക്കുന്നത് അതിലെ വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിലെ ആദ്യത്തെ ക്ലാസ്സാണ് ഇന്ന് ഒരുപാട് പരിമിതികളുണ്ട് ഇത് ഒരു യൂട്യൂബ് ചാനലാണ് വളരെ പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനേ സാധിക്കുകയുള്ളൂ എങ്കിലും ഈ ക്ലാസ് കേൾക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ധാരാളം പേർക്ക് ഷെയർ ചെയ്യുക ആദ്യമായി സൈക്കോളജി എന്ന പദം എങ്ങനെ രൂപം കൊണ്ടു സൈക്ക് ലോഗോസ് ഈ രണ്ട് പദങ്ങളിൽ നിന്നാണ് സൈക്കോളജി എന്ന പദം ഉണ്ടായത് സൈക്ക് എന്ന് പറഞ്ഞാൽ പി എസ് വൈ സി എച്ച് ഇ സൈക്ക് എന്ന് പറഞ്ഞാൽ ആത്മാവ് ലോഗോസ് എൽ ഒ ജി ഒ എസ് ലോഗോസ് എന്ന് പറഞ്ഞാൽ ശാസ്ത്രം രണ്ട് ഗ്രീക്ക് പദങ്ങളാണ് അപ്പോൾ സൈക്കോളജി എന്ന് പറഞ്ഞാൽ ആത്മാവിൻ്റെ ശാസ്ത്രം എന്നാണ് ആദ്യകാലത്ത് കരുതിപ്പോന്നിരുന്നത് ഇങ്ങനെ ആത്മാവിൻ്റെ ശാസ്ത്രമായിരുന്ന സൈക്കോളജിയെ മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് ആദ്യമായി നിർവചിച്ചത് ജർമ്മൻ ദാർശനികനായ കാൻറ്റ് ആണ് അത് ഓർത്തുവെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് ജർമ്മൻ ദാർശനികനായ കാൻറ്റ് ആണ് സൈക്കോളജി ആദ്യമായി മനസ്സിൻ്റെ ശാസ്ത്രം എന്ന് നിർവചിച്ചത് ഇനി സൈക്കോളജിയുടെ ചില നിർവചനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ചില നിർവചനങ്ങൾ പഠിക്കേണ്ടതുണ്ട് അതിൽ ബി എഫ് സ്കിന്നറിൻ്റെ നിർദ്ദേശം നിർവചനമാണ് ആദ്യം പഠിക്കുന്നത് സ്കിന്നർ പറയുന്നു അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം അങ്ങനെ തന്നെ ഓർത്തു വെക്കണം കാരണം പരീക്ഷയ്ക്ക് ഈ ഉത്തരമായിരിക്കും നിങ്ങൾക്ക് തരിക അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം ഇത് ആരുടെ നിർവചനമാണ് എന്നാണ് ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക അനുഭവങ്ങളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം എന്ന് പറഞ്ഞത് ബി എഫ് സ്കിന്നറാണ് മറ്റൊരു ഡെഫനിഷൻ പരിസ്ഥിതിയും വ്യക്തിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് മനഃശാസ്ത്രം ഇത് പറഞ്ഞത് മർഫിയാണ് മർഫി മറ്റൊരു നിർവചനം മാനസിക പ്രക്രിയകളെയും വ്യവഹാരങ്ങളെയും കുറിച്ചുള്ള പഠനമാണ് മനഃശാസ്ത്രം റോബർട്ട് എ ബാരൻ്റെ ഡെഫനേഷനാണ് മറ്റൊരു ഡെഫനേഷൻ കൂടി ഓർത്ത് വെച്ചോളൂ സി എഫ് വാലൻറ്റൈൻ്റെ ഡെഫനേഷൻ മനസ്സിനെ ശാസ്ത്രീയ പഠനമാണ് മനഃശാസ്ത്രം ഇപ്പോൾ ഒരു മൂന്ന് നാല് ഡെഫനേഷൻ ഓർത്തു വെക്കുക ഒരുപാട് ഡെഫിനേഷൻസ് ഉണ്ട് അതിലൊരു പ്രധാനപ്പെട്ട മൂന്ന് നാല് ഡെഫിനേഷൻസ് ഓർത്തു വെക്കുക ഇനി മനഃശാസ്ത്രത്തിൻ്റെ ഡിവിഷനാണ് എങ്ങനെ നമുക്ക് മനഃശാസ്ത്രത്തെ തരംതിരിക്കാം മനഃശാസ്ത്രത്തെ ആദ്യം രണ്ട് ഭാഗങ്ങളായി തരംതിരിക്കാം ഒന്ന് കേവല മനഃശാസ്ത്രം മറ്റൊന്ന് പ്രയുക്ത മനഃശാസ്ത്രം കേവല മനഃശാസ്ത്രം അഥവാ പ്യുവർ സൈക്കോളജി മറ്റൊന്ന് അപ്ലൈഡ് സൈക്കോളജി പ്രയുക്ത മനഃശാസ്ത്രം കേവല വനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ ജനറൽ ആയിട്ട് മനഃശാസ്ത്രത്തെ പഠിക്കുന്ന ശാഖകളാണ് പ്രയുക്ത മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് ചില മേഖലകളിൽ അപ്ലൈ ചെയ്യുകയാണ് കേവല മനഃശാസ്ത്രത്തിൽ വരുന്നത് ഒന്ന് ജനറൽ സൈക്കോളജി സാമാന്യ മനഃശാസ്ത്രം എന്ന് പറയും ജനറൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി അതിൻ്റെ പേര് അപ അപസാമാന്യ വനഃസ്ത്രം സോഷ്യൽ സൈക്കോളജി സാമൂഹിക മനഃശാസ്ത്രം ജനറ്റിക് സൈക്കോളജി പാരമ്പര്യ മനഃശാസ്ത്രം ചൈൽഡ് സൈക്കോളജി ശിശു മനഃശാസ്ത്രം ന്യൂറോ സൈക്കോളജി നാഡി മനഃശാസ്ത്രം ഇത്രയും ഭാഗമാണ് പ്യുവർ സൈക്കോളജിയിൽ പെടുന്നത് ഏതൊക്കെയാണ് ജനറൽ സൈക്കോളജി അബ്നോർമൽ സൈക്കോളജി സോഷ്യൽ സൈക്കോളജി ജനറ്റിക് സൈക്കോളജി ചൈൽഡ് സൈക്കോളജി ന്യൂറോ സൈക്കോളജി എന്നാൽ അപ്ലൈഡ് സൈക്കോളജിയിൽ പെടുന്നത് എജ്യൂക്കേഷണൽ സൈക്കോളജി ഉണ്ടോ സൈക്കോളജി എജ്യൂക്കേഷനിൽ പ്രയോഗിക്കുമ്പോൾ അത് അപ്ലൈഡ് സൈക്കോളജി ആയി വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയും എജ്യൂക്കേഷണൽ സൈക്കോളജി അത് ചികിത്സയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ക്ലിനിക്കൽ സൈക്കോളജി ആയി ചികിത്സാ മനഃശാസ്ത്രം രണ്ടാമത്തത് ക്ലിനിക്കൽ സൈക്കോളജി അത് വ്യവസായങ്ങളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വ്യാവസായിക മനഃശാസ്ത്രം അഥവാ ഇൻഡസ്ട്രിയൽ സൈക്കോളജി ആയി അത് മിലിട്ടറിയിലേക്ക് സൈനിക ഞാൻ ഇതിലേക്ക് മനഃശാസ്ത്രം അപ്ലൈ ചെയ്യുമ്പോൾ അത് സൈനിക മനഃശാസ്ത്രം അല്ലെങ്കിൽ മിലിട്ടറി സൈക്കോളജി ആയി അപ്പോൾ ഏതൊക്കെ അപ്ലൈഡ് സൈക്കോളജി എഡ്യൂക്കേഷണൽ സൈക്കോളജി ക്ലിനിക്കൽ സൈക്കോളജി ഇൻഡസ്ട്രിയൽ സൈക്കോളജി മിലിറ്ററി സൈക്കോളജി അപ്പോൾ ഡിവിഷൻ നിങ്ങൾ പഠിച്ചു മനഃശാസ്ത്രത്തെ എങ്ങനെ തരംതിരിക്കാം എന്ന് പഠിച്ചു അതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് വിദ്യാഭ്യാസ മനഃശാസ്ത്രമാണ് കാരണം മനഃശാസ്ത്രം എങ്ങനെ വിദ്യാഭ്യാസത്തിൽ ഉപയോഗിക്കാമെന്നും എങ്ങനെ അപ്ലൈ ചെയ്യാമെന്നും അതിൻ്റെ വ്യത്യസ്തമായ മേഖലകളെക്കുറിച്ചും ധാരണകളെക്കുറിച്ചുമാണ് വിദ്യാഭ്യാസത്തിൽ പഠിക്കാനുള്ളത് അതുകൊണ്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം ആദ്യമായി എന്താണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് നോക്കാം മനഃശാസ്ത്ര തത്വങ്ങളെ പഠന സമ്പ്രദായത്തിലും പഠന പ്രശ്നങ്ങളിലും പ്രയോഗിക്കുന്ന മനഃശാസ്ത്രശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം എന്ന് പറയുന്നു മനഃശാസ്ത്ര തത്വങ്ങളെ പഠന സമ്പ്രദായത്തിലും പഠന പ്രശ്നങ്ങളിലും പ്രയോഗിക്കുന്ന മനഃശാസ്ത്ര ശാഖയാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം അപ്പോൾ അവിടെ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക അധ്യാപകൻ്റെയും പഠിതാവിൻ്റെയും പ്രശ്നങ്ങളുണ്ടാവും പഠനപ്രക്രിയയിലെ ഉണ്ടാവും ഇങ്ങനെ പല കാര്യങ്ങളും അതിലുണ്ടാവും അപ്പോൾ അധ്യാപകൻ്റെയും പഠിതാവിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കുകയും പഠനപ്രക്രിയ കാര്യക്ഷമമാക്കുകയും ചെയ്യുന്നതാണ് വിദ്യാഭ്യാസ മനഃശാസ്ത്രം വിദ്യാഭ്യാസ മനഃശാസ്ത്രത്തിൻ്റെ ചില പ്രധാനപ്പെട്ട നിർവചനങ്ങൾ നമ്മൾ ഓർത്തു വെക്കണം ബി എഫ് സ്കിന്നർ വിദ്യാഭ്യാസ മനഃശാസ്ത്രയും നിർവചിക്കുന്നുണ്ട് ബോധന പഠനങ്ങളെ കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രശാഖ ബോധനം എന്ന് പറഞ്ഞാൽ ടീച്ചിങ് പഠനം ലേണിംഗ് ഇതിനെ രണ്ടിനെയും കൈകാര്യം ചെയ്യുന്ന മനഃശാസ്ത്രശാഖ എന്ന് ബി എഫ് സ്കിന്നർ പറയുന്നു മറ്റൊരാൾ ഇ എ പിയിൽ അദ്ദേഹം അഭിപ്രായപ്പെടുന്നത് പഠനത്തിൻ്റെ സ്വഭാവം വ്യക്തിത്വ വികസനം വളർച്ച വ്യക്തിവ്യത്യാസങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മനഃശാസ്ത്രത്തിൻ്റെ ഒരു ശാഖ ഏതൊക്കെയാണ് പഠനത്തിൻ്റെ സ്വഭാവം വ്യക്തി വ്യക്തിത്വ വികസനം വളർച്ച വ്യക്തി വ്യത്യാസങ്ങൾ സാമൂഹിക ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ശാഖ എന്ന് പറയുന്നു ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് മനഃശാസ്ത്ര ചിന്താധാരകളാണ് മനഃശാസ്ത്രത്തിൽ ഉടലെടുത്തിട്ടുള്ള വ്യത്യസ്തമായ ചിന്താധാരകൾ അതിൻ്റെ പേരാദ്യം പഠിക്കാം ഒന്ന് സ്ട്രക്ചറലിസം സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഘടന ഘടനാവാദം എന്ന് മലയാളത്തിൽ പറയും സ്ട്രക്ചറലിസം രണ്ട് ഫങ്ഷണലിസം ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ ധർമ്മം ഫങ്ഷണലിസം മൂന്ന് ജസ്റ്റാൾട്ടിസം സമഗ്രതവാദമാണ് സമഗ്രതയെക്കുറിച്ചാണ് അതിൽ പറയുന്നത് നാല് ബിഹേവിയറിസം വ്യവഹാരവാദം അഞ്ച് സൈക്കോ അനാലിസിസ് മാനസിക അപഗ്രഥനം ആറ് ഹ്യൂമാനിസം മാനവിക മാനവികതാ വാദം ഏഴ് കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസം ജ്ഞാനനിർമ്മിതി വാദം ഇങ്ങനെ പ്രധാനപ്പെട്ട ഏഴ് ചിന്താധാരകളാണ് സൈക്കോളജിയിൽ ഉള്ളത് ഏതൊക്കെയാ സ്ട്രക്ചറലിസം ഫങ്ഷണലിസം ജസ്റ്റാൾറ്റിസം ബിഹേവിയറിസം സൈക്കോ അനാലിസിസ് ഹ്യൂമാനിസം കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റിവിസം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ഉള്ളത് അതിലോരോന്നും നമുക്ക് പഠിക്കാം ആദ്യം സ്ട്രക്ചറലിസം ഒരു വസ്തുവിൻ്റെ ഘടനയാണ് അതിൻ്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് ഘടനാവാദം എന്ന് പറഞ്ഞാൽ അവർ പ്രാധാന്യം കൊടുക്കുന്ന ഘടനയ്ക്കാണ് സ്ട്രക്ചറിനാണ് ഒരു വസ്തുവിൻ്റെ സ്ട്രക്ചറാണ് അതിൻ്റെ ധർമ്മത്തെ അതെന്ത് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ സ്ട്രക്ചറാണ് എന്ന് വാദിക്കുന്ന തരം വിശ്വാസം ആണ് ഘടനാവാദം ഇതിന് തുടക്കം കുറിച്ച ആൾ പരീക്ഷയ്ക്ക് ചോദിക്കും സ്ട്രക്ചർ ഫൗണ്ടേഷൻ നൽകിയതാർ വില്യം വൂണ്ട് ആണ് വില്യം വൂണ്ട് വില്യം വൂണ്ടിനെ കുറിച്ച് ഓർക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ കൂടി ഓർത്തു വെക്കണം അദ്ദേഹമാണ് ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിൽ ലിപ്സിഗ് എന്ന് പറയുന്ന സർവകലാശാലയിൽ ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചത് ഇദ്ദേഹമാണ് മറ്റൊരു കാര്യം കൂടിയുണ്ട് എക്സ്പെരിമെൻ്റൽ സൈക്കോളജി മനഃശാസ്ത്ര പരീക്ഷണത്തിൻ്റെ പിതാവ് ആണ് വില്യം മുണ്ട് ഇനി മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നതും ഫ്രോയിഡ് ആണ് ഫ്രോയിഡാണ് ഫ്രോയിഡ് ആണ് മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നാൽ ലോകത്തിലെ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല സ്ഥാപിച്ചിട്ടുള്ളത് വില്യം വൂണ്ടാണ് അദ്ദേഹമാണ് ജർമ്മനിയിലെ ലിബ്സിഗിൽ ആദ്യത്തെ മനഃശാസ്ത്ര പരീക്ഷണശാല ആരംഭിച്ചത് അദ്ദേഹമാണ് ഘടനാവാദത്തിൻ്റെ പിതാവ് ഇത്രയും കാര്യം ഘടനാവാദത്തെക്കുറിച്ച് ഓർത്തിരിക്കുക രണ്ടാമത്തേത് ഫങ്ഷൻ ഫങ്ഷണലിസം ധർമ്മത്തെക്കുറിച്ച് പറയുന്നത് എന്താണ് ധർമ്മവാദം പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ഒരു ജീവിയെ സഹായിക്കുന്നത് മനസ്സിൻ്റെ ധർമ്മമാണെന്ന് വിശ്വസിക്കുന്ന മനഃശാസ്ത്ര ചിന്താധാരയാണ് എന്ത് ഫങ്ഷണലിസം നമ്മളെ ചുറ്റുപാടുമായി ഇണങ്ങിപ്പോകാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ് നമ്മുടെ മനസ്സിൻ്റെ ഫങ്ഷൻ നമ്മുടെ മനസ്സ് ഫങ്ഷൻ ചെയ്യുന്നതുകൊണ്ടാണ് ആ ഫങ്ഷനാണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്ന വിഭാഗം ചിന്തയാണ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം ഇതിൻ്റെ തുടക്കക്കാരൻ എന്ന് പറയുന്നത് വില്യം ആണ് വില്യം ജെയിംസ് ഫങ്ഷണലിസത്തിൻ്റെ തുടക്കക്കാരൻ വില്യം ജെയിംസ് അടുത്തത് ജസ്റ്റാൾറ്റിസമാണ് ജെസ്റ്റാൾട്ടിസം എന്ന് പറഞ്ഞാൽ സമഗ്രതാവാദം സമഗ്രതാവാദത്തിൻ്റെ ഉപജ്ഞാതാവ് മാക്സ് ആണ് വർത്തിമർ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് കോഹ്ലർ കഡ്കോഫ്ക വർത്തിമർ ഇവരൊക്കെയാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി സൈക്കോളജിസ്റ്റുകൾ ജർമ്മനിയിൽ രൂപം കൊണ്ട ഒരു പ്രത്യേക വിഭാഗം സൈക്കോളജി ഭാഗമാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി ജസ്റ്റാൾട്ട് എന്ന വാക്കിൻ്റെ അർത്ഥം കോൺഫിഗറേഷൻ അല്ലെങ്കിൽ സമഗ്രത എന്നാണ് അപ്പോൾ സമഗ്രതാവാദം അതിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മാക്സ് വെർത്തിമർ ഒരു ജർമ്മൻ മനഃശാസ്ത്രജ്ഞനായ മാക്സ് വെർത്തിമറാണ് എന്താണ് ഈ സമഗ്രതാവാദത്തിൻ്റെ ആശയം ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത അതായത് പാർട്ട് അല്ല ഓരോ പാർട്ട് ഓരോ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു മൊത്തമായിട്ടുള്ള ഒരാശയം രൂപീകരിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ടോട്ടൽ എന്നുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ ആകെത്തു ആകെ തുക മൊത്തം എന്നുള്ള ഒരാശയമാണ് പ്രധാനം അതാണ് പറയുന്നത് ഭാഗങ്ങളുടെ ആകെ തുകയേക്കാൾ മെച്ചപ്പെട്ടതാണ് അതിൻ്റെ സമഗ്രത ആ കൂടിച്ചേർന്ന രൂപമാണ് പ്രധാനം എന്ന് കരുതുന്നു അതാണ് കോൺഫിഗറേഷൻ ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകളാണ് അതിൻ അതിൻ്റെ വക്താക്കൾ കോഹ്ലർ കട്കോഫ്ക വർത്തിമാർ ഈ മൂന്ന് പേരുകൾ ഓർക്കണം കോഹ്ലർ കട്ട് കോഫ്ക വർത്തിമാർ ഇവരാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിസ്റ്റുകൾ ഇനി വ്യവഹാരവാദം ബിഹേവിയറിസം എന്ന് പറയും അതിൻ്റെ ഉപജ്ഞാതാവാരാണ് ജെ ബി വാട്സൺ വ്യവഹാരവാ വാദത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ ബി വാട്സൺ ആണ് അതായത് മനസ്സെന്ന് പറഞ്ഞാൽ അനേകം വ്യവഹാരങ്ങളുടെ ഒരു രൂപമാണെന്നും സങ്കീർണ വ്യവഹാരങ്ങളെല്ലാം തന്നെ ചോദക പ്രതികരണ ബന്ധത്തിൽ അധിഷ്ഠിതമാണ് എന്താണ് ചോദക എന്ന് പറഞ്ഞാൽ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് സ്റ്റിമുലസിലും റെസ്പോൺസിലും അധിഷ്ഠിതമാണ് എല്ലാ വ്യവഹാരങ്ങളും എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ് ബിഹേവറിസ്റ്റുകൾ വ്യവഹാരവാദം പഠനമെന്നത് ചോദകവും പ്രതികരണവും തമ്മിലുള്ള അനുബന്ധമാണെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് കണ്ടീഷനിങ് കണ്ടീഷനിങ് ിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് വാദിക്കുന്നു വ്യവഹാരവാദികൾ വട്ട് ഈസ് ലേണിംഗ് ലേണിംഗ് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് എന്ന് ബിഹേവറിസ്റ്റുകൾ വിശ്വസിക്കുന്നു പിന്നെ സൈക്കോ അനാലിസിസ് എല്ലാവർക്കും അറിയുന്നതാണ് മാനസിക അപഗ്രഥനം അത് ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിൻ്റെ ഉപജ്ഞാതാവ് സിക്മെൻറ്റ് ഫ്രോയിഡാണ് സിഗ്മൻ ഫ്രോയിഡാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു പുസ്തകമുണ്ട് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് അത് സിക്മൻ ഫ്രോയിഡിൻ്റെ പുസ്തകമാണ് ഇൻറ്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ് സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന പുസ്തകം അപ്പം വേറെയും ചില പുസ്തകങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് കൂടി ഈ സമയത്ത് പഠിക്കാം ഓൺ എ ഫാനിയ ദ സൈക്കോളജി ഓഫ് എവറി ലൈഫ് the ego and the id beyond the pleasure principle beyond the pleasure principle ഇത്രയും പുസ്തകങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റേതാണ് എന്താണ് ഈ മാനസിക അപഗ്രഥനം എന്ന് പറയുന്നത് അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാക്കുന്നത് എന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥനം അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നത് എന്നാണ് മാനസികാപഗ്രതനത്തിൽ പറയുന്നത് ഇപ്പോൾ ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നീ മൂന്ന് ഭാഗങ്ങളായി തിരിക്കാമെന്നും അതിലെ ഏറ്റവും വലിയ ഭാഗം അബോധ മനസ്സാണ് എന്നും ഈ സൈക്കോ അനാലിസിസ് പറയുന്നു ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് അതിൽ അബോധ മനസ്സിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണകളില്ല പഠനമില്ല പക്ഷേ അബോധ മനസ്സ് ഒരുപാട് ഊർജത്തിൻ്റെ ഉറവിടമാണ് അബോധ മനസ്സിൻ്റെ ചോദകങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും വ്യവഹാരങ്ങളിലൂടെയും ഒരു വ്യക്തിയിൽ പ്രകടമാകുന്നതെന്ന് വാദിക്കുന്ന സിദ്ധാന്തമാണ് മാനസിക അപഗ്രഥനം മറ്റൊന്ന് മാനവികതാപാദമാണ് എന്താണ് മാനവികതാപാദം ഭൗതികവും ആത്മീയവുമായ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഉള്ള ഒരു സാമൂഹിക മാനസിക ജീവിയായി മനുഷ്യനെ കണക്കാക്കുന്നതാണ് മാനവികതാപാദം മനുഷ്യനെന്ന് പറയുന്നത് ഫിസിക്കലായിട്ടും അതുപോലെ തന്നെ ഇൻ്റലക്ച്വലായിട്ടും സോറി സ്പിരിച്വലായിട്ടും ഭൗതികവും ആത്മീയവുമായും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളുമുള്ള ഒരു ജീവിയാണ് ഒരു സാമൂഹിക മാനസിക ജീവിയാണ് എന്ന് മാനവികവാദം വിശ്വസിക്കുന്നു അതിലെ പ്രധാനപ്പെട്ട ചില വക്താക്കൾ എന്ന് പറഞ്ഞാൽ ഒന്ന് കാൾ റോജർ അതുപോലെ തന്നെ അബ്രഹാം മാസ്ലോവ് ഇവരൊക്കെയാണ് മാനവികതാ വാദത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ കാൾ റോജർ അബ്രഹാം മാസ്ലോവ് ഇനി ജ്ഞാന നിർമ്മിതി വാദമാണ് കൺസ്ട്രക്ടിവിസം അതിൽ അറിവിൻ്റെ നിർമ്മാണം നടക്കുന്നതിന് പിന്നിലുള്ള മാനസിക പ്രക്രിയകൾക്ക് ആണ് ജ്ഞാന നിർമ്മിതിവാദം പ്രാധാന്യം നൽകുന്നത് എവിടെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എങ്ങനെയാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് അതിൽ രണ്ട് തരത്തിലുള്ള കൺസ്ട്രക്റ്റീവിസമാണുള്ളത് ഒന്ന് കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസവും മറ്റൊന്ന് സോഷ്യൽ കൺസ്ട്രക്റ്റീവിസവും ജീൻ പിയാഷെയാണ് കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോഡ്സ്കിയാണ് സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെ ഉപജ്ഞാതാവ് ജീൻ പിയാഷെ കൊഗ്നെറ്റീവ് കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെയും വൈഗോഡ്സ്കി സോഷ്യൽ കൺസ്ട്രക്റ്റീവ്സത്തിൻ്റെയും ഉപജ്ഞാതാവാണ് കുട്ടി സമൂഹവുമായി ഇടപെട്ടുകൊണ്ടാണ് അറിവ് നിർമ്മിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നവരാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റുകൾ എന്നാൽ ബുദ്ധിയുമായി ബന്ധപ്പെട്ടാണ് അറിവ് നിർമ്മിക്കപ്പെടുന്നത് എന്ന് വിശ്വസിക്കുന്നതാണ് കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസം ജ്ഞാന നിർമ്മിതിവാദം അങ്ങനെ രണ്ട് വിഭാഗം കൺസ്ട്രക്റ്റീവിസത്തിലുണ്ട് കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റീവിസവും സോഷ്യൽ കൺസ്ട്രക്റ്റീവിസവും കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൽ ജീൻപിയാഷെ ബ്രൂണർ അസ്ബെൽ ഡേവിഡ് അസ്ബെൽ കെർട്ട് ലെവിൻ ഇവരൊക്കെ അതിൽ പ്രശാ പ്രധാനപ്പെട്ട വക്താക്കളാണ് ജീൻപിയാഷെ ജെറോം എസ് ബ്രൂണർ ഡേവിഡ് അസ്ബെൽ കെർട്ട് ലെവിൻ ഇത്രയും ആളുകൾ കൊഗ്നേറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ വക്താക്കളാണ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം വൈ ഗോഡ്സ്കി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു നോട്ട് പുസ്തകം കയ്യിൽ എടുത്തു വച്ച് വൃത്തിയായി എഴുതി പഠിക്കുക ഒരു അടിത്തറ ഇട്ട് കാര്യങ്ങൾ പഠിച്ച് മുന്നോട്ട് പോവുക തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡുകളിൽ ഉണ്ടാവും ശ്രദ്ധിക്കുക ഓക്കെ താങ്ക്